ശുഭനാർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒരു വീഡിയോ നല്ല വൈറലായിട്ടുണ്ട്. ഞാനൊരു തൈര് മാത്രം മതി മുഖം വെളുക്കാനെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് ഇട്ടപ്പോൾ മുതൽ നല്ല വ്യൂസ്, അതിനെ നല്ല വ്യൂസ് വന്ന് 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 ഇപ്പം 43K ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് കുറേ സബ്സ്ക്രൈബും കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. അത് പറയാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. മഴയൊക്കെ പെയ്തായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ താമസമല്ല. ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തേനെ. അപ്പോൾ ഇന്ന് മണ്ണാർശാല ആയില്ലോ അല്ല, ഇന്ന് ആയില്ലൊക്കെ ആയിട്ട് ഞാൻ തിരുനക്കര അമ്പലത്തിൽ പോകാനായിട്ട് ഒരു 8 മുതൽ ഞാനിവിടെ ഒരുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു, ഒരുപാട് എൻ്റെ പാർലറിൽ വരുന്നവരും എൻ്റെ റിലേഷനിൽപ്പെട്ടവരും, അങ്ങനെ ഒരുപാട് കോൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു. ശുഭ, ഞങ്ങളൊക്കെ കണ്ടിട്ടാടി നിൻ്റെ വീഡിയോ ഇത്രയും വ്യൂസ് വന്നടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കാതെ പിന്നെ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജ് വന്നു. ഞാൻ രാവിലെ കുറച്ച് കാര്യമൊക്കെ ചെയ്തു കേട്ടോ, സന്തോഷ കണ്ണീരാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ പറയുമ്പോൾ സങ്കടം വരും. എൻ്റെ വീഡിയോ ഞാൻ ആരുമല്ല, ഒരു സെലിബ്രിറ്റി ഒന്നുമല്ലല്ലോ. ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് ഇപ്പം ഈ ഒടുവിലൊക്കെ വന്നപ്പോഴാണ് ഞാൻ നന്നായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും ആൾക്കാർ, അതും 1 മണിക്കൂറിന് ഇടവിട്ട് നല്ല വ്യൂസ് കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം കണ്ണീരാണ് കേട്ടോ. എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് കണ്ണു നിറയും. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ച് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു, ശുഭ നിൻ്റെ വീഡിയോ ഇങ്ങനെ. പക്ഷെ ഫസ്റ്റ് ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കറ്റാർവാഴയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിന് ഒരു 5.6K വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കാരണം ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. എത്ര വ്യൂസ് എത്ര ഇതായെന്ന് നമ്മളങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കത്തില്ലല്ലോ. അങ്ങനെ അങ്ങ് വിട്ടതാണ്. പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ മുതലൊരു ഒരു 1000 ആയിരുന്നു. അങ്ങനെ അങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇന്ന് 3 ദിവസം ആയതേ ഉള്ളൂ. 3 ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും വ്യൂസ് വന്നത്. ഇപ്പോഴും വ്യൂസ് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ 43 ആയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ വേറൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ സന്ധ്യ ആയാലും ഞാൻ വീഡിയോ ഇടാമെന്ന് കരുതിയത്. ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കമൻസ് വന്നു. ഒരുപാട് കമൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻസ് വന്നു. നിങ്ങളുടെ മുഖം വെളുത്തിരിക്കുക, നിങ്ങളുടെ മുഖത്ത് കാണിച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്, അങ്ങനൊരു രീതിയിൽ കുറേ കമൻസ് ഞങ്ങളുണ്ട്. കുറേ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മുഖം വെളുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിലും കളറുണ്ടായിരുന്ന ആളാണ്. നമ്മളിപ്പം ഒരു അമ്പലം വരെ പോവുക, അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുക, നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് നല്ല ടാൻ അടിക്കും. അപ്പോൾ അതുപോലെ ടാൻ വരുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് നമുക്ക് വെയിൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും, പിന്നെ അല്ലാതെ നമ്മൾ വെളുത്ത് തൂ വെള്ളയായിട്ടിരിക്കുന്ന ഒരാൾ ഇത് ചെയ്താൽ പോലും അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. അപ്പം നമ്മളെ കാണുന്ന, ഇപ്പം എന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കൂടി എല്ലാവരും, നമ്മളെല്ലാവരും വലിയ തൂവെള്ളയൊന്നുമല്ല. നമ്മൾ നമുക്ക് ടാൻ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള വെളുപ്പ് നമുക്ക് തിരിച്ചു വരും എന്നാണ് ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ ചുരുക്കം. ആ വീഡിയോ എനിക്ക് ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാൻ ഇട്ടത്. അപ്പം പിന്നെയും പിന്നെയും പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നു, നിങ്ങളുടെ മുഖത്തിട്ടാൽ എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെ എല്ലാവരും കാണുന്നവരെല്ലാവരും നല്ല ഫെയർ ആയിട്ടിരിക്കണമെന്നില്ലല്ലോ. അപ്പം കുറച്ച് കളറ് കുറഞ്ഞവരാണെങ്കിൽ പോലും അത് ഇട്ട് നോക്ക്, അത് ഇട്ട് നോക്കിയാലല്ലേ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? അതൊക്കെ ചില നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും കേട്ടോ. എനിക്കറിയാം നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ
അപ്പോ കമന്റ്സ് എനിക്ക് എപ്പോഴും കമന്റ്സ് ഇടണം കേട്ടോ. എന്നാലല്ലേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്ന കരുതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്ന. പിന്നെ എൻ്റെ സന്തോഷം നിങ്ങളിൽ അറിയിക്കാനായിട്ട് എനിക്കങ്ങ് വീർപ്പ് കൂട്ടുവാണിരുന്നു. എല്ലാവരുടെ അടുത്തും എല്ലാ ഓരോരുത്തരോടും നന്ദി നന്ദി നന്ദി. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാ ഒരു ആള്. അപ്പം പിന്നെ പാലറി വരുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ നമ്മുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർ നമുക്ക് സബും തന്ന് സബ് ലൈക്ക് അങ്ങനെയൊക്കെ തന്ന് നമുക്ക് നമ്മുടെ ചാനല് സ്ലോയി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു രണ്ടാഴ്ചയായിട്ടൊരു മൊത്തത്തിലൊരു ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ചാനലിന്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിനും നമുക്ക് പറയുന്ന പോലെ ഇപ്പം കുറച്ച് ഇതുണ്ട്. പക്ഷേ അപ്പോൾ കമൻസ് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഇട്ട് കാണിച്ചാൽ എങ്ങനെയാണ്? പക്ഷേ എൻ്റെ മുഖത്തല്ലാതെ ഞാൻ ആരുടെ മുഖത്താണ് നിങ്ങളെ ഇട്ട് കാണിച്ച് ഞാൻ മനസ്സിലാക്കി തരുന്നത്? അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ചുമ്മാതെ ഇരുന്നിങ്ങനെ പറഞ്ഞാലും എൻ്റെ മുഖത്ത് ഇട്ട് കാണിക്കുമ്പോഴല്ലേ ഒന്നും കൂടെ മനസ്സിലാവുന്നത്. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കെ. പിന്നെ ആരുടെ മുഖത്താണ് ഞാൻ കാണിക്കുന്നത്? ഹസ്ബൻഡാണേലും ഹസ്ബൻഡ് അത്ര കറുപ്പല്ല കേട്ടോ. നിങ്ങൾ പറയുന്ന പോലെ കറുപ്പെന്ന് പറയുന്ന ഒരു കറുപ്പല്ല. പിന്നെ മക്കൾസ് രണ്ടും എന്നെക്കാട്ടിലും കളറുള്ളവരാണ്. പിന്നെ ആരുടെ മുഖത്താണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് തന്നെയല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിലും നമ്മൾ കാണിച്ചു തരുമ്പോഴല്ലേ അതിന് കൂടുതലൊരു യൂസ്ഫുൾ ആകുന്ന വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖത്തിട്ട് തന്നെ. ഞാൻ വലിയ വെളുപ്പൊന്നുമല്ല, ഞാൻ സാധാ വെളുപ്പാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയോ? നിങ്ങൾ ലാസ്റ്റത്തെ ഭാഗം നല്ലപോലെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ അതൊരിക്കലും അങ്ങനെ പറയില്ല. പിന്നെ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഐ വി വിജയന് വിനായകോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇട്ടാൽ വെളുക്കുമോ എന്നൊക്കെ. അത് അവരോടൊക്കെ ഇട്ട് നോക്കാൻ പറയാം. ഞാനല്ലാതെ എന്താ അതിനൊക്കെ മറുപടി പറയുന്നത്? പിന്നെ എന്താ പറയേണ്ടതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇനിയും മുന്നോട്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ. പിന്നെ ഒരുപാട് ലൈക്ക് വന്ന് കേട്ടോ. 1.3K 4K എങ്ങാണ്ടായെന്ന് തോന്നുന്നു ലൈക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് വയറിലാക്കിയതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോകളും നാളെ നല്ല ഒരു കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിർത്തട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. എൻ്റെ ഒരു സന്തോഷം അറിയിക്കണം. പിന്നെ നെഗറ്റീവ് ഒരുപാട് പേര് അങ്ങനത്തെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കമൻസ് നെഗറ്റീവ് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ വായിലറിയാതെ വന്നാൽ കേട്ടോ. അപ്പോൾ കമൻസിനകത്ത് ഇതുപോലെ അങ്ങനെ ഒരു അത് പറഞ്ഞതും കൊണ്ട് അത് ഇതാണ് സത്യം. ഞാൻ എൻ്റെ മുഖത്തല്ലേ ഇട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം നിറം കുറഞ്ഞവരും കറുപ്പായിട്ടൊരു കളറുണ്ടോ? ആ കറുപ്പിന് ഒരു ഭംഗിയില്ലേ? അപ്പം ആരുണ്ട് ഇങ്ങനെ കറുപ്പായിട്ടിരിക്കുന്നവർ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പം നിറം കുറഞ്ഞവരൊന്ന് ഇട്ട് നോക്ക്. ഇട്ട് നോക്കേണ്ടത് ആ വിധം ഞാൻ എൻ്റെ മുഖത്ത് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ. Thank you.